ഒരു ദേശം, അതിൻ്റെ അതിരുകൾ, അതിൻ്റെ നാടുവാഴി, അതിൻ്റെ കുലദൈവം. ഈയൊരു കാഴ്ചപ്പാടിൽ ഭരണാധികാരികളുടെ ബലം പിടുത്തങ്ങൾ ദൈവനിശ്ചയമായി വ്യാഖ്യാനിക്കപ്പെടും. ഏത് അനീതിയും രാജഹിംസയും ദൈവത്തിൻ്റെ ആജ്ഞയായി എഴുന്നള്ളിക്കപ്പെടും. ചെന്നായ്ക്കൾ ഭരിക്കുന്ന ഈ കാട്ടരങ്ങിൽ ദൈവം ഒരു കുഞ്ഞാടായി വരുന്നു. നാടിൻ്റെ അതിരുകൾ തട്ടിമാറ്റുന്നു. രാജസിംഹാസനങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. പല ദൈവങ്ങളെയും കുലദൈവങ്ങളെയും പിഴുതെറിയുന്നു. മാരകശക്തിയായല്ല, സഹനദാസനായി, അപമാനിതനായി, വിനീതനായി, കൊട്ടും കുരവുകളുമില്ലാതെ ദൈവം വരുന്നു. അതുകൊണ്ട് തന്നെ ബഹളങ്ങളുടെയും ശക്തിപ്രകടനങ്ങളുടെയും ലോകത്ത് ഞാനെന്നോ നീയെന്നോ വേർതിരിക്കാത്ത ഈ ദൈവത്തെ തിരിച്ചറിയുക ദുഷ്കരമാകുന്നു. സ്നാപകൻ അവൻ്റെ നേരിയ അടയാളങ്ങൾ കണ്ടു, തിരിച്ചറിഞ്ഞു, അവനെ ചൂണ്ടിക്കാട്ടി. ഒരു ലോകം, അതിരില്ലാ സ്നേഹം, മണ്ണിൽ നിറയുന്ന ദൈവം, അവനെ കണ്ടെത്തിയവർക്ക് കൃപയും സമാധാനവും. ആമേൻ.